സമസ്ത കേരള ജമീയത്തുലമയുടെ നേതൃത്വത്തിലുള്ള എസ് എം എഫിൻ്റെയും കെ എം എഫിൻ്റെയും നേതൃത്വത്തിൽ എൻ്റെ സമരസമിതിയുടെ തീരുമാനപ്രകാരം രാജ്ഭവനിലേക്ക് ഈ സമരത്തിൻ്റെ രണ്ടാം ഘട്ടമായ മാർച്ച് നടത്തുകയാണ്. അനിവാര്യമായ ഒരു സമയത്ത് സമുദായത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ആധികാരികതയെ ചോദ്യം ചെയ്യാനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്നതിനും നടത്തപ്പെടുന്ന ഈ സമരത്തിന് ആദ്യമേ തന്നെ എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യം ഒരു ഭരണഘടനാനുസൃതമായ നിലപാടിലൂടെയാണ് കാലങ്ങളോളമായി മുന്നോട്ട് പോകുന്നത്. ഭരണഘടനയുടെ 75th വാർഷികം നമ്മളിപ്പോ തൊട്ടടുത്ത ദിവസം മുമ്പ് ആചരിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ അനുവദിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അവരുടേതായ എല്ലാ അവകാശങ്ങളും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ കണക്കിലെടുത്ത് ജാതിമത ചിന്തകൾക്കതീതമായി പ്രയാസപ്പെടുന്നവരെയും പിന്നോക്കം നിൽക്കുന്നവരെയും അടക്കം പരിഗണിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ജപിക്കുവാനും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കാനും അത് പ്രബോധനം ചെയ്യാനും അത് നിലനിർത്തുന്നതിന് വേണ്ടിയൊക്കെയുള്ള അവകാശങ്ങൾ ഭരണഘടനയിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ രാജ്യത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടം തൊട്ടേ ആ ഭരണഘടനയനുസരിച്ച് കൊണ്ടുതന്നെയാണ് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണ നിർവഹണം നടത്തിയിട്ടുള്ളതും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയിട്ടുള്ളതും. കാലങ്ങളോളമായി ഈ രാജ്യത്ത് ജീവിക്കുകയും ഈ രാജ്യത്തിൻ്റെ സ്വതന്ത്രത്തിന് വേണ്ടി അടക്കം പടപൊരുതുകയും ബ്രിട്ടീഷുകാരോട് പടപെട്ടുകയും ചെയ്ത ഒരു ജനവിഭാഗം എന്നുള്ള നിലക്ക് ഈ രാജ്യത്തിൻ്റെ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിലടക്കമുള്ള ആളുകൾക്ക് അംഗീകാരം നൽകിക്കൊണ്ടു തന്നെയാണ് ഈ രാജ്യത്തെ ഭരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ആ കാലഘട്ടങ്ങൾ കഴിഞ്ഞ് ഭരണഘടനാനുസൃതമായി ഈ രാജ്യം മുന്നോട്ട് പോകുന്ന ആ ഒരു കാലഘട്ടങ്ങൾക്ക് ശേഷം അന്ന് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴും സ്വാതന്ത്ര്യത്തിൻ്റെ കാലഘട്ടങ്ങളിലും ഈ രാജ്യത്തെ ഭരണകൂടം അധികാരത്തിൽ വന്ന കാലഘട്ടങ്ങളിലും ഈ രാജ്യത്തെ ജനവിഭാഗങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനു വേണ്ടിയും ഒരു മുൻകാഴ്ച കണ്ടുകൊണ്ട് രാജ്യമൊരു ഏക മതരാജ്യമായും ഏക ഭരണരാജ്യമായും എല്ലാ തലത്തിലും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഫാസിസ്റ്റ് സംഘപരിവാറിന്റെ ആളുകൾ ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യ രാജ്യത്തെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ആരംഭമാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊല്ലുന്ന ഒരു തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് എന്ന് നമുക്കറിയാം. ആ കാലഘട്ടം മുതൽ ഇന്ത്യയിലെ ജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ വർഗീയപരമായ വിഭജനങ്ങൾ ഉണ്ടാക്കുന്നതിനും വിഭാഗീയത ഉണ്ടാക്കുന്നതിനും ഇന്ത്യ ഒരു ഹൈന്ദവ രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന ആശയത്തിൽ ഊന്നിനിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിനും ഒക്കെ മുൻതൂക്കം നൽകി മുന്നോട്ട് വന്ന സംഘപരിവാറിന്റെയും ഫാഷിസ്റ്റുകളുടെയും നിലപാട് ആ കാലഘട്ടം മുതലേ ആരംഭിച്ചത്. ഗോൾവാൾക്കറിന്റെയും സബർക്കറിന്റെയും ഒക്കെ അഭിപ്രായങ്ങളും പ്രസ്താവനകളും പ്രവർത്തനങ്ങളും ഒക്കെ അതിനനുസരിച്ച് തന്നെയാണ് ആരംഭിച്ചതും അതിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് അവർ തുടർന്ന് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അവരുടെ ഉദ്ദേശം, അവരുടെ ലക്ഷ്യം പ്രാവർത്തികമാക്കാനായുള്ള ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങളും പരിപാടികളും ആസൂത്രണങ്ങളും നിരന്തരമായി ഇന്ത്യ രാജ്യത്ത് നടന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഘട്ടങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിലുണ്ടായ അപജയങ്ങളെ മുതലെടുത്തുകൊണ്ട് ജനാധിപത്യ ശക്തികളുടെ ഭിന്നിപ്പ് മുതലെടുത്തുകൊണ്ട് അധികാരത്തിലേക്ക് കടന്നു വരാൻ ആവശ്യമായ ശ്രമങ്ങൾ നടത്തി ആ അധികാര തലങ്ങളിലേക്ക് കടന്നു വന്ന് പിന്നീട് അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഫാഷിസ്റ്റ് ശക്തികൾ തുടർന്നു കൊണ്ടുപോയത് എന്നതിൻ്റെ അവസാനത്തെ ഒരു ഉദാഹരണത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ആ കാലഘട്ടം മുതൽ അതിന്റെ കൃത്യമായ അജണ്ടകളോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും
2014 മുതൽ വ്യത്യസ്തങ്ങളായ നിയമ നടപടികൾ ഈ രാജ്യത്ത് കൊണ്ടുവരികയും അതിലൂടെ രാജ്യം ഒരു ഏകരാജ്യമായ ഏകമതത്തിന്റെയും ഏക തെരഞ്ഞെടുപ്പിന്റെയും ഏകത്വത്തിന്റെയും ഒക്കെ നിലപാടുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയുമാണ് നമ്മൾ കണ്ടത്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് അധികാരത്തിലേക്ക് വരികയും ഏകാധിപത്യത്തിന്റെ രൂപത്തിൽ രാജ്യത്തെ ഭരണം നടത്തി കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരു നിലപാട് ഈ രാജ്യത്തെ ഭരണാധികാരികൾ സ്വീകരിച്ചിരിക്കുന്നതിന് വ്യക്തമായ തെളിവുകളും ഉദാഹരണങ്ങളുമാണ് നമുക്കിതിലൂടെയൊക്കെ കണ്ടുവരാൻ സാധിക്കുന്നത്. നമുക്കറിയാം പൗരത്വ ഭേദഗതി നിയമ ബില്ലുമായി ബന്ധുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ പൗരത്വം തന്നെ ചോദ്യം ചെയ്യുന്ന നിലപാടുകൾ ഭാരതീയ ജനതാ പാർട്ടിയും മോദി സർക്കാരും എടുത്ത് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി അതിന്റെ പ്രക്ഷോഭങ്ങളിൽ മുഴുവൻ പങ്കെടുത്തവരാണ് നമ്മൾ. ഈ രാജ്യത്ത് ഭരണാവി രാജ്യ വിഭജനത്തിന്റെ കാലഘട്ടങ്ങളിൽ തന്നെ ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയും അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന നേതിരുന്ന കാശ്മീരിലെ ജനതയെയും ഭരണകൂടത്തെയും ആ നിലപാടുകൾ സ്വീകരിച്ചു വരുന്നതിനിടക്ക് തന്നെയാണ് അവർക്ക് പ്രത്യേക അധികാരമുണ്ടായിരുന്ന 370 വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ട് കാശ്മീരിന്റെയും അവിടുത്തെ ജനതയുടെയും അധികാരങ്ങളെയും എടുത്തു കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയത് എന്ന് നമുക്കിതിന്റെ ഭാഗമായി അറിയാം. തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുത്തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമനിർമ്മാണങ്ങൾ നടത്തി ഇന്ത്യയിൽ മുസ്ലിങ്ങളെയും പീഡിതരാക്കപ്പെടുന്നു എന്ന് അവർ പറയുന്ന സ്ത്രീകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ആണ് എന്ന് അവകാശപ്പെടുന്ന മുത്തലാഖിന്റെ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴും ഒരു ന്യൂനപക്ഷ സമുദായിക പ്രവർത്തനങ്ങളെ തടയിടുന്നതിന് വേണ്ടിയും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെയാണ് ഭാരതീയ ജനതാ പാർട്ടി കടന്നുപോയത്, ഈ ഭരണകൂടം കടന്നുപോയത്. സ്വാഭാവികമായും ആ കാലഘട്ടങ്ങളിലൊക്കെ അതിനെതിരെയുള്ള ഉദ്ദേശങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ വളരെ വ്യക്തമായി വന്ന ആ കാലഘട്ടങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും അധികാരത്തിൽ വരുന്ന കാലഘട്ടങ്ങളിലും അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് ശക്തികളുടെ അടിസ്ഥാനപരമായ ആശയങ്ങളുടെയും നിലപാടുകളുടെയും ഭാഗമായി നാളെ ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കാണുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ആസൂത്രിതമായി നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി തന്നെയാണ് രാജ്യത്ത് ഒരുപാട് നിലപാടുകളും നയങ്ങളും ഒക്കെ തിരുത്തിക്കൊണ്ടും നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടും ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നത്. രാജ്യത്ത് വസ്ത്രത്തിന്റെ പേരിൽ, ഭക്ഷണത്തിന്റെ പേരിൽ, അഭിനന്ദന ഓരോരുടെ വ്യക്തിപരമായ കാര്യങ്ങളുടെ പേരിൽ എല്ലാ തരത്തിലും ഒരു ജനവിഭാഗത്തെ എങ്ങനെ അടിച്ചെടുക്കാമെന്നും അടിച്ചമർത്തി ഇല്ലാതാക്കാമെന്നും ആൾക്കൂട്ട കൊലപാതകങ്ങളിലൂടെ എങ്ങനെ ഇല്ലാതാക്കാമെന്നും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും നിലപാടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് തുടക്കമാണ് ഗുജറാത്തിൽ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ നിഷ്ഠൂരമായി കൊല ചെയ്ത ആ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്നതൊക്കെ നമുക്ക് വസ്തു നമുക്കറിയാം. ഇതവസാനമായി ഈ രാജ്യത്ത് വഖഫ് നിയമ ബില്ലും അതുപോലെ തന്നെ മദ്രസ ഭരണ നിലവാരവും തകർത്തെറിഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടനയിൽ അവകാശങ്ങൾ സംരക്ഷിച്ചു നൽകുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ആധികാരികമായ നിലപാടുകളെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന തരത്തിലൂടെയുള്ള നിലപാടുകളാണ് ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദി സർക്കാരും എടുത്തിട്ടുള്ളത് എന്നതാണ് വസ്തുത. നമുക്കറിയാം ഈ രാജ്യത്ത് ന്യൂനപക്ഷത്തിന്റെയും അല്ലെങ്കിൽ സമുദായത്തിന്റെയും ഒക്കെ ആളുകൾ അവർ അള്ളാഹുവിന്റെ അവരുടെ നാളെയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശാശ്വതമായ ഒരു ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരിവിടുത്തെ പള്ളികൾക്കും ദർഗകൾക്കും അല്ലെങ്കിൽ മദ്രസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ വേണ്ടി നടത്തപ്പെടുന്ന വഖഫ് ഭൂമി നൽകുമ്പോൾ അല്ലെങ്കിൽ ആധികാരികമായി അവരുടെ സമ്പത്ത് നൽകുമ്പോൾ ആ സമ്പത്ത് അതിന് ഭൂമി അത് ക്രിയാത്മകമായി നടപ്പിലാക്കുന്നതിനും അതിന്റെ നിലപാടുകൾ സ്വീകരിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള വഖഫ് ബോർഡ് അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച ഇന്ത്യ രാജ്യത്ത് വളരെ വ്യാപകമായി നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കാവുന്നു.